സ്പോട്ട്ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ഇടക്കാല ജാമ്യം തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീംകോടതി പരിഗണിക്കും. മറുപടി സത്യവാങ്മൂലം നൽകാൻ സിദ്ദിഖിന് കൂടുതൽ സമയം കോടതി അനുവദിച്ചു. പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകിയെന്നും കോടതി ഇന്നും ചോദിച്ചു. വിശദാംശങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് സുപ്രീംകോടതിയിൽ നിന്നും വീണ്ടും ഈ ഇടക്കാല ജാമ്യം തുടരും എന്ന രീതിയിലുള്ള ഒരു നടപടി വരുന്നത്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാഴ്ച ശേഷം പരിഗണിക്കുന്നതുവരെയും ഇടക്കാല ജാമ്യം ഉണ്ടായിരിക്കും. കോടതിക്ക് എന്തെങ്കിലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യം സുപ്രീംകോടതി വീണ്ടും ഉന്നയിക്കുന്നത്? സജിത്ത്. ആ, തീർച്ചയായും ഈ ചോദ്യം രണ്ടാമത് വീണ്ടും സുപ്രീംകോടതി ഇന്ന് ഉന്നയിച്ചു എന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഈ പരാതി പ്രതിക്ക് സിദ്ദിഖിന് അനുകൂലമായ ഒരു സൂചകമാണോ എന്ന ഒരു സംശയം സ്വാഭാവികമായും നിയമവിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഒന്ന്, എന്തുകൊണ്ട് പരാതി ഇത്ര വൈകി എന്ന ചോദ്യമാണ്. ഇത്ര വൈകിയുള്ള പരാതി, അത് വീണ്ടും രണ്ടാമത് ഈ കേസ് പരിഗണിക്കുമ്പോഴും ഈ ചോദ്യം ഉന്നയിച്ചു എന്ന കാര്യമാണ്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഈ ജാമ്യം നൽകരുത് എന്ന വാദത്തെ എതിർത്തുകൊണ്ടുള്ള കോടതിയുടെ ഒരു പരാമർശം കൂടി ശ്രദ്ധേയമാണ്. അതിൽ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പരാതിക്കാരൻ ഈ പ്രതിക്ക് പ്രതി തെളിവുകൾ നശിപ്പിക്കും എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ഇത്ര വർഷമായിട്ടും നേരത്തെ തന്നെ പ്രതിക്ക് അത് നശിപ്പിക്കാമായിരുന്നതല്ലേ, പിന്നെ എന്തിന് ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നു എന്ന ചോദ്യം കൂടി ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് പരാമർശമാണ് വേണമെങ്കിൽ സിദ്ദിഖ് ഈ പ്രതിക്ക് അനുകൂലമായി കോടതി ഇതുവരെ നടത്തിയ പരാമർശം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ വാദം ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. ഒരു സത്യവാങ്മൂലത്തിലൂടെ ഇക്കാര്യം സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. അതായത് ഈ ഇത്തരം പീഡന പരാതിയിൽ, ബലാത്സംഗ പരാതിയിൽ പരാതി എത്ര വർഷം വൈകിയാലും അതൊരു ന്യായീകരണം ആവുന്നില്ല. അതായത് ഇതിൻ്റെ പ്രതിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമല്ല. മുൻകാലങ്ങളിൽ സുപ്രീംകോടതി ഇക്കാര്യങ്ങൾ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നത് സംസ്ഥാന സർക്കാർ വാദിക്കുന്നു. ഒരു ഉദാഹരണമായി ഈ സർക്കാർ പ്രോസിക്യൂഷൻ കോടതിയിൽ പരാമർശിച്ച കാര്യം കൂടി ശ്രദ്ധേയമാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന് 20 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു പീഡന പരാതിയും അറസ്റ്റും നേരിടേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരം സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷേ പ്രതിയായ വ്യക്തിയുടെ സമൂഹത്തിലെ സാഹചര്യം, അദ്ദേഹത്തിൻ്റെ അധികാര ശ്രേണി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പരാതിക്കാർക്ക് മുന്നോട്ട് വരാൻ ചിലപ്പം തടസ്സമുണ്ടാകും. അതുകൊണ്ട് പരാതി എത്ര വൈകി എന്നത് നീതി നിഷേധത്തിന് കാരണമാവുന്നില്ല എന്ന സംസ്ഥാനത്തിൻ്റെ വാദം ഒരു സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ കോടതിക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് കോടതി എന്തുകൊണ്ട് പരാതി വൈകുന്നു എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ മറുവാദമായി പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദങ്ങളാണ്. അത് മുൻകാല സുപ്രീംകോടതിയുടെ വിധിയുടെ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര തലത്തിലുണ്ടായ അനുഭവങ്ങളുമൊക്കെ പരാമർശിച്ചുകൊണ്ട് സിദ്ദിഖിനെതിരായ നീക്കമായി കോടതിക്ക് മുന്നിൽ അത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് സാഹചര്യം. ഒരുപക്ഷേ ഇനി കോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ വാദമാണോ അംഗീകരിക്കുക, അതല്ലെങ്കിൽ പരാതി വൈകിപ്പോയത് സിദ്ദിഖിന് അനുകൂലമായി മാറുമോ എന്നത് നമുക്ക് നിർണായകമായി മാറുകയും ചെയ്യും. തൽക്കാലം എന്തായാലും സിദ്ദിഖിന് ആശ്വാസകരമാണ്. കാരണം രണ്ടാഴ്ചത്തേക്ക് കൂടി അദ്ദേഹത്തിന് അറസ്റ്റ് ഭയക്കേണ്ടതില്ല. അദ്ദേഹത്തിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വന്നെങ്കിലും വന്നാൽ പോലും അത് അറസ്റ്റിലേക്ക് എത്തില്ല എന്ന ഒരു ഉറപ്പ്, ഒരു നിയമപരിരക്ഷ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നതാണ് സാഹചര്യം. സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾ കൂടി നമുക്കൊന്ന് പരാമർശിച്ചു പോകാം. അത് ശ്രദ്ധേയമാണ്. കാരണം കടുത്ത നീക്കങ്ങൾ തന്നെ, പ്രത്യേകിച്ച് പ്രമുഖ അഭിഭാഷകരെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടുള്ള കടുത്ത നീക്കങ്ങൾ തന്നെ സിദ്ദിഖിനെതിരെ നടത്തുന്നു എന്ന സാഹചര്യമാണ്. കാരണം പരാതിക്കാരത്തി നേരത്തെ തന്നെ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചതാണ്. അതിനുശേഷമാണ് രേഖാമൂലം പരാതിയായി കോടതിക്ക് മുന്നിൽ വരുന്നത്. അതുകൊണ്ട് അതൊന്നും നീതി നിഷേധത്തിന് കാരണമായി മാറുന്നില്ല എന്ന വാദം സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ഒരുപക്ഷേ കോടതിക്ക് മുന്നിൽ എത്തിക്കാനും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതിയുടെ നിലപാടുകൾ വളരെ നിർണായകമാണ്. സിദ്ദിഖിൻ്റെ ഭാവിയെ സംബന്ധിച്ചും ഏറെ നിർണായകമാവുമാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം. സജിത്ത്, നിലവിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ, വാദങ്ങളൊക്കെ ഉയർത്തിയിരുന്നുവല്ലോ. എന്നാൽ സിദ്ദിഖ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്, പോലീസ് ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സിദ്ദിഖിൻ്റെ ഒരു വാദം കൂടി പരിഗണിച്ച് കൃത്യമായ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ സിദ്ദിഖിന് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത ഉണ്ടോ? അതോ സർക്കാർ പറയുന്നതുപോലെ, സർക്കാരിൻ്റെ വാദം അനുസരിച്ച് അന്വേഷണത്തോട് സഹകരിക്കാത്തൊരു പശ്ചാത്തലത്തിൽ സിദ്ദിഖ് ഈ സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും സജിത്ത് സൂചിപ്പിക്കുന്നതുപോലെ, ഒരു വളരെ കൃത്യമായ നീക്കത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് സിദ്ദിഖിനെതിരായിട്ടുള്ള ഈ ബലാത്സംഗ കേസിൽ? എന്താണ് നിയമവിദഗ്ധർ ഈ വിഷയത്തിൽ പറയുന്നത്? സിദ്ദിഖിന് ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നാണോ നിയമവിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ?
ടോം, ഇക്കാര്യത്തിൽ കോടതി ഈ കേസിന്റെ പരിഗണനാ വേളയിൽ നടത്തുന്ന നിരീക്ഷണങ്ങളൊന്നും ഒരുപക്ഷെ അന്തിമ വിധിയുമായി ചേർന്ന് പോകുന്നതായി കരുതുക വയ്യ. പലപ്പോഴും ഒരുപക്ഷെ ആദ്യം നടത്തുന്ന നിരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിധികൾ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല കേസുകൾ നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന നിരീക്ഷണങ്ങൾ അത് പ്രതിക്ക് അനുകൂലമായ ഒരു നിരീക്ഷണത്തിലേക്ക് അന്തിമമായി കോടതി എത്തുന്നു എന്ന സൂചകമായി നമുക്ക് കരുതുക വയ്യ. നിയമവിദഗ്ധരും നൽകുന്ന സൂചന അങ്ങനെ തന്നെയാണ്. ഇതിൽ സിദ്ദിഖിന്റെ പരാമർശങ്ങളും സിദ്ദിഖിന്റെ വാദങ്ങളും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സിദ്ദിഖ് മുന്നോട്ട് വെക്കുന്ന വാദം ഇങ്ങനെയാണ്. ആദ്യഘട്ടത്തിൽ തനിക്കൊരു അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ ഇടക്കാല വിധി വന്നതിന് ശേഷം താൻ പിന്നീട് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. ഇമെയിൽ മുഖേന താൻ തന്നെയാണ് അങ്ങോട്ടേക്ക് അന്വേഷണം മുമ്പ് സംഘം മുമ്പാകെ ഹാജരാവാൻ സന്നദ്ധമാണ് എന്ന നിലപാട് അറിയിച്ചത്. അതുകൊണ്ട് താൻ ഒരു ഘട്ടത്തിലും അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. മാത്രമല്ല ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം വർഷങ്ങൾ പഴക്കമുള്ള ആ മൊബൈൽ ഫോണാണ്. പക്ഷേ ആ മൊബൈൽ ഫോൺ തൻ്റെ കൈവശമില്ല എന്നതാണ് സിദ്ദിഖ് വാദമായി ഉന്നയിക്കുന്നത്. അതൊഴികെയുള്ള മറ്റെല്ലാ രേഖകളും താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൈമാറിയിട്ടുണ്ട്, മറ്റ് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇനിയും ആവശ്യപ്പെട്ടാൽ ഏത് സമയവും അന്വേഷണ സംഘം മുന്നിൽ ഹാജരാവാൻ താൻ സജ്ജമാണ്, തയ്യാറാണ് എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പ്രോസിക്യൂഷൻ അതിന് എതിർവാദം ഉന്നയിക്കുന്നത് അടിയന്തരമായി കസ്റ്റഡിയിലെടുക്കണം, എന്നാൽ മാത്രമേ ഈ കേസിൽ സുപ്രധാനമായ ചില തെളിവുകളും വിവരങ്ങളും ശേഖരിക്കാൻ കഴിയൂ എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ രണ്ട് വാദങ്ങളാണ് കോടതിക്ക് മുന്നിലുണ്ടത്. എന്തായാലും ഈ കേസിൽ സിദ്ദിഖ് ശ്രമിക്കുന്നത് താൻ അന്വേഷണ സംഘവുമായി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്ന വാദമാണ്. ആ വാദം എത്ര കണ്ട് അംഗീകരിക്കപ്പെടുമെന്നാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. സജിത്ത്, എന്തായാലും ഈ രണ്ടാഴ്ചക്ക് മുൻപ് ഇതിനിടയ്ക്കുള്ളൊരു കാലയളവിൽ ഇനി പോലീസ് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അതോ ഈ രണ്ടാഴ്ചക്ക് ശേഷം ഈ കേസ് പരിഗണിച്ച് ജാമ്യാപേക്ഷയിൽ ഒരു തീർപ്പുണ്ടായ ശേഷം മാത്രമായിരിക്കുമോ പോലീസ് അടുത്ത നടപടികളിലേക്ക്, കേസ് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികളിലേക്ക് കടക്കുകയുള്ളോ? ടോം, അത് പ്രസക്തമാണ്. എന്തായാലും അന്വേഷണ സംഘം വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടു വട്ടം സിദ്ദിഖ് തിരുവനന്തപുരത്തെ അന്വേഷണ സംഘം മുമ്പാകെ അവരുടെ ക്യാമ്പിൽ ഹാജരായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയനായ വ്യക്തിയാണ്. വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് ആഴ്ച കൂടി നീണ്ടു പോവുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന്. അതുകൊണ്ട് അതുവരെ കാത്തിരിക്കാൻ ഒരുപക്ഷെ തയ്യാറായേക്കില്ല. മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാഴ്ചയ്ക്ക് ശേഷം അത് പരിഗണിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതി സിദ്ദിഖിനെതിരായ ഒരു വിധിയാണ് നിലപാടെടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ അറസ്റ്റ് ഉണ്ടായേ പറ്റൂ, കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്ന കാര്യം അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ. അത് അന്വേഷണ സംഘത്തിൻ്റെ നിലപാടാണ്. അങ്ങനെയെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ പോകുമെന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഈ അന്വേഷണ സംഘത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി കാണേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിൽ ആക്ഷേപം കേൾക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരും അന്വേഷണ സംഘവും. കാരണം സിദ്ദിഖിന് വലിയ ഇളവുകൾ ബോധപൂർവമായി അനുവദിച്ചു കൊടുത്തു. ഒന്ന്, അറസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല, ഒളിവിൽ പോവാൻ അനുവദിച്ചു. ഒളിവിൽ പോയതിനു ശേഷവും കണ്ടെത്താൻ ശ്രമിച്ചില്ല. ഒടുവിൽ മുൻകൂർ ജാമ്യം അപേക്ഷ സുപ്രീം കോടതിയിൽ വരെ എത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തത് പ്രോസിക്യൂഷനാണെന്ന് പഴി കേൾക്കുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക്, ഗുരുതരമായ ആക്ഷേപം നേരിടുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത പ്രോസിക്യൂഷൻ അല്ലേ എന്ന ചോദ്യം വിമർശനമായി നിൽക്കുമ്പോഴാണ് കോടതിയിൽ ഇപ്പോൾ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന നിലപാട് സർക്കാർ എടുക്കുന്നത് എന്നതാണ് സാഹചര്യം. എങ്ങനെയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നൊരു വാദത്തിലേക്ക്, ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം വരുന്നുണ്ടോ എന്ന സൂചന കൂടിയാണ് ഈ കോടതിയിൽ ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കപ്പുറം മറ്റ് കാര്യങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ട് വാദമുന്നയിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട അഭിഭാഷകരെ വീണ്ടും കളത്തിലിറക്കാനുള്ള നീക്കം, ഇതൊക്കെ ഈ സിദ്ദിഖിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. നേരത്തെ ഞാൻ പരാമർശിച്ച അന്താരാഷ്ട്ര വിഷയങ്ങളിൽ മുൻകാലങ്ങളിലും വർഷങ്ങൾക്കാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ഇടക്കാല ജാമ്യം തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി ഇനി ഈ കേസ് പരിഗണിക്കുന്നത് വരെയായിരിക്കും സിദ്ദിഖിന്റെ ഈ ജാമ്യം തുടരുക. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ATMൽ നിറയ്ക്കാൻ കൊണ്ടുപോയ പണം കവർന്ന കേസിലെ മുഖ്യ ആസൂത്രകനായ താഹ ജുമാ മസ്ജിദിലെ ഖത്തീബ്.